വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ആക്രമിച്ച സംഭവത്തിൽ നടപടിയെടുക്കാത്തതിൽ വിചിത്രവാദവുമായി മന്ത്രി ജെ ചിഞ്ചൂരാണി. പെൺകുട്ടിയും മാതാവും പരാതിയില്ലെന്ന് എഴുതി നൽകിയതിനാലാണ് തുടർ നടപടികൾ സ്വീകരിക്കാതിരുന്നത് എന്നാണ് മന്ത്രിയുടെ വാദം. പരാതി ഉയർന്നതിന് വകുപ്പ് ജീവനക്കാരൻ കൂടിയായ ആരോപണ വിധേയനെ നടപടി എടുത്തുവെന്നും അയാൾ കോളേജിൽ തിരിച്ചെത്തിയത് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. എൻ്റെ ശ്രദ്ധയിൽ പെട്ടിരുന്നു. ആ പെൺകുട്ടിയും മാതാവും എന്നെ വന്ന് കണ്ടിരുന്നു. അപ്പോഴത്തന്നെ നടപടിയെടുക്കാൻ അവരുടെ സൗകര്യമനുസരിച്ച് അവർക്ക് ഈ യൂണിവേഴ്സിറ്റി ഈ കോളേജിൽ നിന്ന് മാറി നമ്മുടെ തൃശ്ശൂർ കോളേജിലേക്ക് മാറ്റം വേണമെന്ന് പറഞ്ഞു. ആ മാറ്റം ഞങ്ങൾ അംഗീകരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. എൻ്റെ മാതാവിനെ ഞാൻ വീണ്ടും കണ്ടു. ഇൻ സർവീസ് കോഴ്സിൽ പഠിക്കാനെത്തിയ മൃഗസംരക്ഷണ വകുപ്പ് ജീവനക്കാരനെതിരെയാണ് പരാതി ഉയർന്നത്. സഹപാഠിയായ വിദ്യാർത്ഥിനിയോട് ലൈംഗിക അതിക്രമം കാട്ടിയെന്നായിരുന്നു പരാതി. പരാതിയെ തുടർന്ന് കോളേജ് ഇയാൾക്കെതിരെ നടപടി സ്വീകരിച്ചെങ്കിലും കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ച് തിരികെ പ്രവേശിക്കുകയായിരുന്നു. ആരോപണ വിധേയനെ തിരിച്ചെടുത്തതിൽ പ്രതിഷേധിച്ച് SFI രണ്ടു ദിവസമായി പഠിപ്പുമുടക്ക് സമരത്തിലാണ്. വിഷയം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ കർശന നടപടി സ്വീകരിച്ചുവെന്നും പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം പെൺകുട്ടിക്ക് മറ്റൊരു കോളേജിൽ പഠിക്കാനുള്ള സൗകര്യമൊരുക്കിയെന്നും മന്ത്രി പറഞ്ഞു. വെറ്റിനറി സർവകലാശാലയിലെ ബിരുദദാന പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് മന്ത്രിയുടെ പ്രതികരണം. നമുക്ക് പോയി പിന്നെ വേറെങ്ങും നമുക്ക് പോകാൻ പറ്റത്തില്ല. യഥാർത്ഥത്തിൽ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ആ പെൺകുട്ടിയും അതിൻ്റെ മാതാവുമാണ് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങേണ്ടത്. അതിനുവേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ഹെൽപ്പും ഈ ഞങ്ങളുടെ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഒരു വനിതാ മന്ത്രി എന്ന നിലയ്ക്ക് യഥാർത്ഥത്തിൽ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഒരു പ്രശ്നം കേട്ടപ്പോൾ തന്നെ ഞാൻ അടിയന്തിരമായിട്ട് നമ്മുടെ ഇവിടുത്തെ വൈസ് ചാൻസലർ ഉൾപ്പെടെ ഞാൻ വിളിച്ചു, ബന്ധപ്പെട്ടു. തൽക്കാലം ആ കേസിൽ അയാളെ മാറ്റി നിർത്തണം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ അയാളെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ സമരം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളോട് ഈ മറുപടി പറയാൻ കഴിയുമോ? നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും. നമുക്കിപ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. പെൺകുട്ടിക്ക് ഇനിയും സർക്കാരും വെറ്റിനറി സർവകലാശാലയുടെയും ഭാഗത്തുനിന്ന് എല്ലാ പിന്തുണയും നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. എന്നാൽ ആരോപണ വിധേയനെ പുറത്താക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് SFI. ന്യൂസ് 18 വയനാട്.